തെമ്മോസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വന്നിരിക്കുന്നത് ഒരു തനി നാടൻ മസാലക്കറിയുമായിട്ടാണ്. ഉരുളക്കിഴങ്ങും ചക്കക്കുരും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്, ഉപ്പ്, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഓയില്, മല്ലിപ്പൊടി, മുളകുപൊടി, ഗരം മസാല എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, കടുക്, വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. മസാലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് പാൻ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ജീരകം, ഈ ഉള്ളിയും ചിരകി വെച്ച തേങ്ങയും കൂടി കൊടുക്കാം. മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ചെറുപ്പത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫൈനായിട്ട് അരച്ചെടുക്കാം. മസാലക്കറിക്ക് ആവശ്യമായ കഷ്ണങ്ങൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പൊടിയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. പച്ചമുളകും കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുക്കുക. വറുത്ത് വെച്ച അരപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ച് വേവിക്കാം. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കടുക് തഴച്ച് കൊടുക്കുക. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കുറച്ച് ഓയിൽ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്. അതിനുശേഷം ഇതിലോട്ട് കറിവേപ്പില, പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒരു തനി നാടൻ മസാലക്കറിയാണ് ഉണ്ടാക്കിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആക്കാൻ ഈസി ആയിട്ടുള്ള ഒരു മസാലക്കറിയാണ്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.